Namaskaram. Today's debate like Swagatham. Rajate Etum Parakamula Rashtriya Partiaya Congress. Adine Naikan or Neda Vinetaregiana. Noti Muppathi Varshate Parambirim Avagashapurna Congress. Ipol Nared another Adi Darunamaya Uru Avastha Visheshamana. Congressil Samula Maya Parishkaranam Avashipeta G23 Nedakal Oro Katatrim Avashipeta Karingal. Neither Tum Tereskirikigayerno. നിരന്തരമായ തിരിച്ചടികളിൽ ഏറ്റവും പുതിയതാണ് കാശ്മീരിൽ നിന്നുള്ള സമുന്നതനായ നേതാവ് ഗുലാം നബി ആസാദിന്റെയും ഹിമാചലിൽ നിന്നുള്ള ആനന്ദ് ശർമ്മയുടെയും സ്ഥാനമൊഴിയൽ കോൺഗ്രസ് നേതൃത്വം ഗാന്ധി കുടുംബത്തിന് പുറത്തേക്ക് മാറണമെന്നാണ് ആനന്ദ് ശർമ്മ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശശി തരൂരും കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കുള്ള വഴികൾ തേടുകയാണെന്ന ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈ സാഹചര്യമാണ് ടുഡേസ് ഡിബേറ്റ് പരിശോധിക്കുന്നത് Each Archil Adidhilaya Tunada, KPCC General Secretary, Advocate PM Niyas, Dilile Mathima Protagan, M. Prashant, Edivirana Adim Advocate PM Niyas Lekana, today's debate Pogunada, Sri Niyas, in the Anand Sharma Unaja Pradhana Paturikarium, Korachanalakalai G23 Nedakal Unak in the Rikarium Daniana, in the Adeham Korachugudi Korachugudi Parishamai Vakagalil. കുറച്ചുകൂടി ഗൗരവതരമായ വീക്ഷണം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ സമീപിക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി ഈ രണ്ട് പേരുകളിൽ നിന്ന് കോൺഗ്രസ്സിന് മോചനമില്ലേ രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ താൽപര്യമില്ലെന്നുള്ള ചില സൂചനകൾ അദ്ദേഹം നൽകി ഉദയ്പൂർ അശിന്ദൻ ശിബിരത്തിലെല്ലാം അത്തരത്തിലൊരു സൂചനയാണ് പുറത്തു വന്നത് രാഹുൽ ഗാന്ധി നയിക്കാൻ ഇല്ല എന്ന് വ്യക്തമാക്കുന്നു Priyanka Gandhiyum ethaandu athrathil oru nilapaadaano ennariyendathundu pakshe ee rendu perukalilekku maathramayi 137 varshathe paramparyam avakashappedunna congress ingane chutti thiriyendathundo ennaanu anand sharma chodikkunnathu congressinu athrathil oru adil ee gandhi kudumbathil ninnellam vittu maari swathanthramaya oru kaalathinu anusarichu munnottu neengan avarkku endukondaanu saadhikkathathu Sriniyas നോക്കു ദിലീപ ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് ആ ജനാധിപത്യ പാർട്ടി കൊണ്ട് തന്നെ ഉൾപാർട്ടി ജനാധിപത്യവും അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യവും പറയുവാൻ സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ അതിനുള്ള അവസരമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഗാന്ധിജിയുടെ കാലം മുതൽ അഭിപ്രായങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു അത് ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്തു ആ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും അദ്ദേഹത്തിനെതിരായി നിന്ന് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അക്കാലം മുതൽ ജനാധിപത്യത്തെ പൂർണ്ണമായും ഓണ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സാഹചര്യമാണ് കോൺഗ്രസിലുള്ളത് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് 137 വർഷം പാരമ്പര്യമുള്ള പാർട്ടി നിങ്ങൾ അംഗീകരിക്കുന്നു സന്തോഷം അങ്ങനെയുള്ള പാർട്ടിയിൽ ഞങ്ങൾക്ക് ജനാധിപത്യമുണ്ട് ഞങ്ങൾ ജനാധിപത്യ രീതി കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അടുത്ത മാസത്തോടു കൂടി അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രസ്ഥാനത്തിൽ നിങ്ങളിപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗാന്ധി കുടുംബമാണ് ഈ പ്രശ്നം മുഴുവനും ഗാന്ധി കുടുംബമായതുകൊണ്ടാണ് പ്രശ്നം പക്ഷേ നിങ്ങൾ ആലോചിക്കട്ടെ ഗാന്ധി കുടുംബം നിങ്ങളുടെയൊക്കെ പല CPM-ൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പല ചില കേരളത്തിലുള്ള നേതാക്കന്മാരുടെ സംസാരം കേട്ടാൽ വിചാരിക്കും ഗാന്ധി കുടുംബം അങ്ങ് അധികാരത്തിന് വേണ്ടി അങ്ങ് ആക്രാന്തം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പ്രചരണം പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ നേതാവ് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സെറ്റ് ബാക്കിനെ തുടർന്ന് രാജിവെച്ചതാണ് തിരിച്ച് അദ്ദേഹം രാജി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലും അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാനുണ്ടായിട്ടുള്ളത് അദ്ദേഹം പാർട്ടിയിൽ അദ്ദേഹം പറയുന്നത് ഞാനല്ല എന്നെക്കാൾ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ജനാധിപത്യത്തിൻ്റെ രീതിയാണ് എന്നാൽ അദ്ദേഹത്തിന് നോമിനേഷൻ പ്രപ്പോസ് ചെയ്യാനുള്ള അധികാരം ആർക്കുമുണ്ട് ആ പ്രപ്പോസ് ചെയ്ത അധികാരപ്രകാരം അദ്ദേഹം പ്രപ്പോസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്യാതിരിക്കപ്പെടുമ്പോൾ പുതിയ പ്രസിഡന്റ് കടന്നു വരും അത് സ്വാഭാവികമാണ് പിന്നെ നിങ്ങളിപ്പോൾ പറയുന്നത് ഇവിടെ ഗുലാം നബി ആസാദ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു പാർട്ടിയിലെ പദവി അദ്ദേഹം ഒഴിവായി അതേപോലെ ആനന്ദ് ശർമ്മ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു പദവി ഒഴിവായി അത് സ്വാഭാവികമാണ് എനിക്കിപ്പോൾ ഞാനിപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ് എനിക്ക് ആ പാർട്ടിയിൽ ആ പദവിയോട് നീതി പുലർത്താൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന സാഹചര്യമുണ്ടെങ്കിൽ ഞാനത് രാജിവെക്കും അതിനർത്ഥം ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നല്ല ആവർത്തിച്ച് ആനന്ദ് ശർമ്മയും ആവർത്തിച്ച് ഗുലാം നബി ആസാദും പറഞ്ഞു ഞങ്ങൾ സാധാരണ പാർട്ടിക്കാരായി പാർട്ടിക്ക് ഏത് അവസരം ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ അവസാനം വരെ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും തിരഞ്ഞെടുപ്പുകളിൽ അതിശക്തമായി പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങളുടെ ആഗ്രഹം എന്താ
കോൺഗ്രസിനെ തകർക്കണമെന്ന ബി ജെ പിയുടെ ആഗ്രഹത്തിന് നിങ്ങൾ സാധൂകരിച്ചു കൊണ്ടുള്ള തീരുമാനമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് നിങ്ങളും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം കൊണ്ട് നിങ്ങൾ തോന്നുന്നത്. ഞങ്ങൾക്കൊരു കാര്യം പറയാം, ഇന്ത്യയിൽ കോൺഗ്രസിനെ തകർക്കുക കൈരളിയോ സി പി എമ്മോ അല്ല ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. ആനന്ദ് ശർമ്മയാണ് ഇന്ന് അത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നീ രണ്ട് പേരുകളിൽ മാത്രം കോൺഗ്രസ് ചുറ്റിത്തിരിയണോ എന്ന് ചോദിച്ചത് സി പി ഐ എമ്മോ ഇപ്പോൾ കൈരളിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ഞാനോ അല്ല, ആനന്ദ് ശർമ്മയാണ് ചോദിച്ചത്. നിരന്തരമായി കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഇവരെല്ലാം ചോദിക്കുന്ന ചോദ്യം തന്നെയല്ലേ ഇലിയാസ്? നീലിമ പറഞ്ഞോന്നോ അല്ലെങ്കിൽ കൈരളി പറഞ്ഞോന്നല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലുള്ള സി പി എം നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്ന കാര്യം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആർക്ക് വേണമെങ്കിലും എ ഐ സി സി മെമ്പറുമായ ആർക്ക് വേണമെങ്കിലും പ്രസിഡന്റിനെ പ്രപ്പോസ് ചെയ്യാം. അങ്ങനെ പ്രപ്പോസ് ചെയ്ത് ആ പ്രപ്പോസ് ചെയ്ത ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആൾക്ക് മാത്രമേ കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ കഴിയുള്ളൂ. അതാണ് കോൺഗ്രസിൻ്റെ ഭരണഘടന. ആ ഭരണഘടനയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗാന്ധിജി പ്രപ്പോസ് ചെയ്ത ആൾ പരാജയപ്പെട്ട ഒരു ഒരു ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആനന്ദ് ശർമ്മക്ക് ഇഷ്ടമുള്ള ആളെ ആനന്ദ് ശർമ്മക്ക് പ്രപ്പോസ് ചെയ്യാം. ഭൂരിപക്ഷമുണ്ടെങ്കിൽ അത് അയാളാണ് ജയിക്കുക, അതിലൊന്നും വിരോധമില്ല. ഞാനിവിടെ പറഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അവർ ചില സ്ഥാനങ്ങൾ ഇവിടെ തന്നെ കേരളത്തിലെ എത്ര നേതാക്കന്മാർ രാജിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് വി എം സുധീരൻ കോൺഗ്രസിൻ്റെ ചില സമിതികൾ രാജിവെച്ചു, ആ ഒന്ന് രണ്ട് സമിതികളിൽ നിന്നും രമേശ് ചെന്നിത്തല രാജിവെച്ചു. അതിനർത്ഥം രമേശ് ചെന്നിത്തല പാർട്ടി വിട്ടുന്നതാണോ? അതിനർത്ഥം വി എം സുധീരൻ പാർട്ടി വിട്ടുന്നതാണോ? അവർക്ക് നീതി പുലർത്താൻ പറ്റാത്ത സ്ഥാനങ്ങളിൽ നിന്നും അവർ രാജിവെക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അതിനർത്ഥം അതിനേക്കാൾ പറ്റിയ ഒരാൾ അതിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിയിൽ ഇതേ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനെയും തമ്മിലടി കൊണ്ട് പരസ്പരമുള്ള ചക്രത്തി പോരാട്ടം കൊണ്ട് അല്ലെങ്കിൽ ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനം കൊണ്ട് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോലും മാറ്റി നിർത്തേണ്ട സാഹചര്യമുണ്ടായി. പരസ്യമായി താക്കി തേടേണ്ട സാഹചര്യമുണ്ടായി. പരസ്യമായി മാപ്പ് പറയേണ്ട സാഹചര്യമുണ്ടായി. ആ സാഹചര്യം ഒന്നും കോൺഗ്രസിലില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയായതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമായി പറയാം. അതല്ലല്ലോ, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ കോൺഗ്രസിൽ ഒരു ഇത്തരത്തിൽ വലിയൊരു തിരുത്തൽ ആവശ്യമാണ്, ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ പ്രശാന്ത്, അങ്ങ് ദില്ലിയിൽ മാധ്യമപ്രവർത്തകനായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ദില്ലിയിലെ സ്പന്ദനങ്ങൾ അറിയാം. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മിക്കവാറും എല്ലാ നീക്കങ്ങളും വളരെ കരുതലോടെ നിരീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. ചിന്തൻ ശിബിറിന് ശേഷം കോൺഗ്രസിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പോസിറ്റീവായ ക്രിയാത്മകമായ ഒരു ഇടപെടൽ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? പാർട്ടിക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു വളർച്ച, 2024 നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് ഈ പാർട്ടിയെ നയിക്കാനാകുന്ന വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ക്രിയാത്മകമായ പ്രവർത്തനം അവിടെ എ ഐ സി സി കേന്ദ്രീകരിച്ച് നടക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ പ്രശാന്ത്? നീലിമ പറഞ്ഞ പോലെ ഈ ചിന്തൻ ശിബിർ കോൺഗ്രസ് വലിയ കൊട്ടിഘോഷിച്ച് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. വലിയ വലിയ പ്രഖ്യാപനങ്ങളും ഉണ്ടായി, സംഘടനയെ അടിമുടി മാറ്റുകയാണ്, വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ്, എല്ലാം വലിയ അച്ചടക്കത്തിലേക്ക് പാർട്ടി നീങ്ങുകയാണ് എന്നൊക്കെയുള്ള തോന്നിൽ വലിയ പ്രഖ്യാപനങ്ങളുണ്ടായി. എന്നാൽ അതിനുശേഷമുള്ള കോൺഗ്രസിൻ്റെ ഒരു പോക്ക് കാണുമ്പോൾ ആ ചിന്തൻ ശിബിറിൻ്റെ യാതൊരു ഗുണവും ആ പാർട്ടിയിൽ വന്നിട്ടില്ല എന്നതാണ് സംഘടനാപരമായി നോക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത്. കോൺഗ്രസ് കൂടുതൽ തളർച്ചയിലേക്കും കൂടുതൽ അവ്യക്തതയിലേക്കും നീങ്ങുകയാണ്. 2024 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യാതൊരു ക്രിയാത്മക പദ്ധതിയും നിലവിൽ കോൺഗ്രസിന് മുമ്പാകെ ഇല്ല. ഇപ്പോൾ ഒരു ഭാരത് ജോഡോ യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 തുടങ്ങാനിരുന്ന ആ യാത്ര ഇപ്പോൾ സെപ്റ്റംബർ 7 കുറച്ചുകൂടി മുമ്പോട്ടാക്കിയിട്ടുണ്ട്. അത് നിലവിലെ ഈ കോൺഗ്രസ് ഉള്ളിൽ നടക്കുന്ന ഈ സംഘടനാ പ്രശ്നങ്ങൾ അത് മറച്ചു പിടിക്കുന്നതിനും രാഹുൽ ഗാന്ധിയെ ഒരിക്കൽ കൂടി ആ ഒരു നേതൃതലത്തിലേക്ക് ഉയർത്തിക്കാട്ടുമെന്ന ലക്ഷ്യത്തോടെ ഈ കോൺഗ്രസ് കുടുംബഭക്തരായ നേതാക്കൾ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി പ്രകാരമാണ് ആ യാത്ര തന്നെ ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ ആരംഭിക്കാറുന്ന യാത്ര തന്നെ ഇങ്ങോട്ട് മുന്നോട്ട് മാറ്റിവെക്കുന്നത്. അപ്പോൾ ശ്രീ നിയാസ് ഇവിടെ വളരെ ലളിതമായാണ് വിഷയങ്ങളെ അവതരിപ്പിക്കുന്നത്. വളരെ തെറ്റായ രീതിയിലാണ് അദ്ദേഹം ഇതിനെ കോൺഗ്രസിലെ ഈ പ്രശ്നങ്ങളെ ഇവിടെ അവതരിപ്പിച്ചതും. ആനന്ദ് ശർമ്മയും ഗുലാം നബിയും ഒക്കെ യാതൊരു പ്രതിഷേധവും ഇല്ലാതെ നിൽക്കുന്ന നേതാക്കളാണ്. അവർക്ക് ഏൽപ്പിച്ച പദവികൾ, അത് അവരുടെ എന്താ പറയുക, പ്രവർത്തന ബാഹുല്യം മറ്റും മൂലം അതിന് നീതി പുലർത്താൻ പറ്റാത്തത് കൊണ്ട് മാറി നിൽക്കുകയാണ്. അതല്ലാതെ മറ്റേ യാതൊരു പ്രശ്നവുമില്ല എന്ന തലത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതങ്ങനെയല്ല, രാജി എന്ന് പറയുന്ന ഒരു പ്രതിഷേധം തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും മറ്റ് തിരക്കുകളുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നും
ഒന്നുമല്ല. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പോകുന്നില്ല. തങ്ങളെ തുടർച്ചയായിട്ട് അവഹേളിക്കുകയാണ്, തങ്ങളെ തുടർച്ചയായിട്ട് ഇകഴ്ത്തിക്കാട്ടുകയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ സ്ഥാനങ്ങൾ രാജിവെക്കുന്നതെന്ന് ആ രണ്ട് നേതാക്കളും വളരെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ തുടരുമെന്ന് അവർ ആവർത്തിക്കുന്നുണ്ട്. അതിൽ വിയോജിപ്പൊന്നുമില്ല. ഇതേപോലെ ആവർത്തിച്ചിരുന്ന നേതാവായിരുന്നു കപിൽ സിബൽ. അദ്ദേഹം ഇന്ന് സമാജ്വാദി പാർട്ടിയുടെ യു പിയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. അപ്പോൾ ഇത്തരം ആവർത്തനങ്ങളൊക്കെ കോൺഗ്രസ് നിൽക്കുമ്പോൾ അവർ നടത്തും. പക്ഷെ അവർ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. G23 എന്ന് പറയുന്ന ഒരു വിഭാഗം കോൺഗ്രസിൻ്റെ നിലവിലെ ഈ പോക്കിനോടുള്ള കടുത്ത വിയോജിപ്പ് പല രൂപങ്ങളിലായി പ്രകടിപ്പിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമാണ് ഗുലാം നബിയുടെയും ആനന്ദ് ശർമ്മയുടെയും ഒക്കെ രാജി. മനീഷ് തിവാരിയെ പോലുള്ള നേതാക്കളുടെ പല പരസ്യ പ്രസ്താവനകളും അതിനനുസൃതമായ നിലയിലാണ്. ഇന്നിപ്പോൾ ആനന്ദ് ശർമ്മ വളരെ ശക്തമായ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസ് എന്നാൽ സോണിയ കുടുംബം മാത്രമല്ല എന്ന് അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടത് രാഹുലും പ്രിയങ്കയും മാത്രമല്ല, മറ്റ് ഒട്ടനവധി നേതാക്കൾ അതിന് അർഹരായവരുണ്ട്. അവരെ കൂടി പരിഗണിക്കണമെന്ന ആവശ്യമാണ് ആനന്ദ് ശർമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഗുലാം നബി ആസാദ് പറയുന്നത്, ഇതേ കാര്യം തന്നെയാണ് ശശി തരൂരും പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒട്ടനവധി പേർ കോൺഗ്രസിൽ അധ്യക്ഷരാവാൻ അർഹരായവരുണ്ട്, നിങ്ങൾ എന്തിനീ രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലും മാത്രമായി ചുറ്റിത്തിരിയുന്നു എന്ന ലളിതമായ ചോദ്യമാണ് ഉയർത്തുന്നത്. ആ സോണിയ കുടുംബത്തിൽ നിന്ന് പുറത്തു കടക്കുക, കാരണം കോൺഗ്രസ് എന്നാൽ ഏതെങ്കിലും ഒരു നേതാവ് മാത്രമല്ല, ഒരു നേതാക്കളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണ് കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന ഒരു നിലപാടിൽ ഉറച്ചുകൊണ്ടാണ് G23 വിഭാഗം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വരുന്ന ഇപ്പോൾ ഇലക്ഷൻ പ്രക്രിയയ്ക്കുള്ള ആ സമയപരിധിയിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു. August 21 September 20 ഇടയിലായി കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ ഉണ്ടാവുമെന്നായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ചേർന്ന പ്രവർത്തക സമിതി യോഗം പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ August 21, 22 ഇതുവരെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോലും കോൺഗ്രസിനായിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെ ഈ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ആ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കാനാവുമെന്നും അങ്ങനെ സംഘടിപ്പിച്ചാൽ തന്നെ അത് എത്രമാത്രം നീതിപൂർവ്വകമാകുമെന്നും ഒക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഓരോ നീക്കങ്ങളും തങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്ന് ആനന്ദ് ശർമ്മയും ഗുലാം നബിയും അടങ്ങുന്ന G23 വിഭാഗം വ്യക്തമാക്കിയിട്ടുമുണ്ട്. വളരെ സുതാര്യമായ നിലയിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഒരു മത്സരത്തിലേക്ക് കോൺഗ്രസ് പോകുന്ന ഒരു കാഴ്ചയാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മത്സരത്തിനുള്ളൊരു കെൽപ്പ് സംഘടനാപരമായി കോൺഗ്രസ്സിനുണ്ടോ എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. അതുതന്നെയാണ് ഈ ഔദ്യോഗിക പക്ഷത്തെ, അല്ലെങ്കിൽ ഈ കുടുംബഭക്തർ എന്ന് പറയുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു കോട്ടറി സംഘമുണ്ട്. അതിൽ KC വേണുഗോപാലും ഈ പറഞ്ഞ രൺദീപ് സുർജേവാലയും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗമാണത്. അവരാണ് ഇന്ന് കോൺഗ്രസിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഗുലാം നബിയെ പോലെ ഒരു മുതിർന്ന നേതാവിനെ ജമ്മുകാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഒരു സംഘടനാ ചുമതല ഏൽപ്പിക്കുക എന്ന അബദ്ധ തീരുമാനം അടക്കം ഈ ഒരു ക്വാർട്ടറിൽ നിന്നുണ്ടാവുന്നതാണ്. ഇതിനോടൊക്കെയുള്ള പ്രതിഷേധമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. BJP നേരിടണമെങ്കിൽ കോൺഗ്രസ് ഈ നിലയ്ക്ക് പോയാൽ പോരാ, കോൺഗ്രസ് സംഘടനാപരമായി ശക്തമാവണം, കോൺഗ്രസ് ആശയപരമായി കൂടുതൽ കെട്ടുറപ്പുള്ളതാവണം, ഈ ആവശ്യമാണ് വിമത വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അത് കേൾക്കാൻ ഇവർ തയ്യാറാവുന്നില്ല, ഈ കുടുംബ ഭക്ത വിഭാഗം തയ്യാറാവുന്നില്ല. അവർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയ ഗാന്ധിയും ഒക്കെ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ സംഘടനയെ ഉന്തിത്തള്ളി കൊണ്ടുപോവുക എന്നൊരു നിലപാടിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ദയനീയ കാഴ്ച കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒരു കാലത്ത് കേരളത്തിലെ ബഹുഭൂരിഭാഗം സംസ്ഥാനങ്ങളും കേന്ദ്രവും ഭരിച്ചിരുന്ന ആ ദേശീയ പാർട്ടി ഇന്ന് വെറും രണ്ട് സംസ്ഥാനങ്ങളിലെ മാത്രം ഭരണകക്ഷിയായി ചുരുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ വർഷം രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരികയാണ്, ഹിമാചലും ഗുജറാത്തും. രണ്ടിടത്തും കോൺഗ്രസ് പ്രതിപക്ഷത്താണ്, ഗുജറാത്തിൽ കാലങ്ങളായി പ്രതിപക്ഷത്താണ്, ഹിമാചലിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണം മാറുന്ന കാഴ്ചയാണ്. എന്നാൽ ആ ഹിമാചലിലെ ഒരു സംഘടനാ സംവിധാനത്തിൽ നിന്നാണ് ആനന്ദ് ശർമ്മ രാജിവെച്ചത്. അവിടെ തികഞ്ഞ ആശയക്കുഴപ്പമാണ്, നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോവുകയാണ്. ഗുജറാത്തിലും സമാനമായ കാഴ്ച, അവിടെ കോൺഗ്രസിന് ബദലായി ആം ആദ്മി പാർട്ടി ഉയർന്നു വരുന്ന ഒരു രംഗമാണ് മുന്നിലുള്ളത്. ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി കഴിഞ്ഞു, ഗുജറാത്തിൽ അവർ അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം നടപ്പാക്കും എന്ന മട്ടിൽ. അവിടെയും കോൺഗ്രസ് വെറും കാഴ്ചക്കാരായി മാറുന്ന ഒരവസ്ഥയാണ്. സുപ്രധാനമായ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ യാതൊരു ഒരുക്കങ്ങളും നടത്താതെ അവർ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ ഒരു പ്രതിച്ഛായ നിർമ്മിതിക്കുള്ള ഒരു ശ്രമവുമായി മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു മുഖവും മറ്റൊരു മാർഗവും തങ്ങളുടെ മുന്നിലില്ല എന്നാണ് കോൺഗ്രസിലെ ഈ ഒരു വലിയ വിഭാഗം ചിന്തിക്കുന്നത്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ വലിയൊരു വിഭാഗവും ആ ചിന്താഗതിക്കൊപ്പമാണ്. ശശി തരൂരിനെ പോലുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വേറിട്ട് നിൽക്കുന്നുണ്ട്. അവരൊക്കെ എത്രകാലം ഈ സംഘടനയിൽ തുടരുമെന്ന വലിയ ചോദ്യമാണ്. ഇപ്പോൾ കപിൽ സിബലിന്റെ കാര്യം എടുത്താലും ഗുലാം നബി ആസാദിന്റെ കാര്യം എടുത്താലും ഒടുവിൽ ആനന്ദ് ശർമ്മയുടെ കാര്യം എടുത്താലും ആ വഴിക്ക് തന്നെ ശശി തരൂർ എത്തുന്നു എന്ന് വേണം കരുതാൻ. ശശി തരൂർ പറഞ്ഞത് ശ്രീനിയ ശ്രദ്ധിക്കുക,
എനിക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. 2024 പാർട്ടി സീറ്റ് തന്നില്ലെങ്കിൽ എന്റെ മുന്നിൽ വഴികളുണ്ട്. ആശയപരമായി യോജിക്കാൻ കഴിയുന്നവരുമായി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ശശി തരൂർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അത്ര നിസ്സാരമാണോ ഈ ഈ ഒരു നാഥനില്ലാ കളരിയായി കോൺഗ്രസ് തുടരുന്നതിലെ ഒരു അവ്യക്തത മുതിർന്ന നേതാക്കളിലും അതുപോലെ താഴെ അണികളിലും ഇല്ലേ? ഇതിനെ ഇതിനെ വളരെ കൃത്യമായി നേരിടാതെ എങ്ങനെയാണ് നിങ്ങൾ 2024 കടക്കാൻ കഴിയുക? നോക്കൂ, നിങ്ങൾ ആലോചിക്കുന്നത് നമ്മുടെ പ്രശാന്ത് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രശാന്ത് മനസ്സിൽ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തതിൻ്റെ കാരണം, ഇന്ത്യ രാജ്യത്ത് ഇന്ന് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശക്തമായി നേരിടുന്നത് BJP ഫാസിസത്തെയാണ്, വർഗീയതയാണ്. BJP ഫാസിസത്തിനെയും വർഗീയതയും മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യമാണ് ഞങ്ങൾ പറയുന്നല്ലോ, ഞങ്ങൾ നിരവധി സംസ്ഥാനങ്ങളിൽ ഭരിച്ചിരുന്നു, ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നമ്മൾ നിന്ന് പോയി. ആ സംസ്ഥാനങ്ങൾ പോയത് എല്ലാം ജനാധിപത്യ മാർഗത്തിലൂടെയാണോ? മിസ്റ്റർ പ്രശാന്ത്, ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ പല സംസ്ഥാനങ്ങളിലും കൊണ്ടുപോയില്ലേ? അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ കൊണ്ടുപോകുന്ന ഫാസിസ്റ്റ് നിലപാടുകൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ മഹാരാഷ്ട്ര അടക്കം കൊണ്ടുപോയ ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. സ്വാഭാവികമായും ഞങ്ങൾ അതിശക്തമായ നിലപാടുമായിക്കാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ പറയുന്നത് നമ്മുടെ ചിന്തൻ ശിബിരം ഒന്നും നടന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ചിന്തൻ ശിബിരം പുതിയൊരു ചിന്തയല്ല, നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ നിലപാടുകൾ ആ നിലപാടുകൾ ഒന്നുകൂടി മൂർച്ചയുള്ളതാക്കി അത് താഴെത്തട്ടിലേക്ക് ജനങ്ങൾ ജനപക്ഷമുള്ള പാർട്ടിയാക്കി ഒന്നുകൂടി സമീകൃതമായി കൊണ്ടുവരാനുള്ള പ്രവർത്തന പരിപാടിയാണ്. ആ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി ഈ കേരള സംസ്ഥാനമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ചിന്തൻ ശിബിരത്തിൻ്റെ ഭാഗമായുള്ള ചർച്ചകളും തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ 14 ജില്ല 20 നിയോജകമണ്ഡലത്തിലും ഒരു ഒബ്സർവറെ വെച്ചുകൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2024 തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ പറയുന്നത് എന്താ 2024 ഞങ്ങളെല്ലാം തകർന്നടിയുമെന്ന്? ഞാൻ ചോദിക്കട്ടെ, BJP ഭരിക്കുന്ന ഒരു BJPയുടെ മുന്നണി ഭരണം ഭരിക്കുന്ന ബീഹാറിൽ BJP ആ ഭരണം തകർത്ത് അവർക്ക് അങ്ങോട്ട് മുഖ്യമന്ത്രിയാകണമെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മന്ത്രിസഭയിൽ പോലെയെല്ലാം അവരുടെ അവരെ അവരുടെ മുന്നണിയിൽ നിന്നും അവരെ പുറത്താക്കി അത് കോൺഗ്രസ് രീതിയിലേക്ക് മഹാസഖ്യത്തിലേക്ക് ഞാൻ പറയട്ടെ, അവിടുത്തെ വിശാല സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടി നിങ്ങൾ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുകയും അങ്ങനെ BJPയെ സഹായിക്കുന്ന ഒരു നിലപാടല്ലേ ബീഹാറിലും യുപിയിലും നിങ്ങൾ സ്വീകരിച്ചത്? ഞാനൊരു കാര്യം, അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രശാന്ത് അങ്ങനെ ഒരു പാർട്ടിക്കാരനെന്ന് പറഞ്ഞുകൂടാ, പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു സഹായത്രയാണെന്ന് പറയാം. പക്ഷേ കൈരളി ഉയർത്തുന്ന പാർട്ടി ചാനലായ കൈരളിയിൽ നമ്മൾ നിരവധി ചർച്ചകൾ പങ്കെടുത്തതാണ്. CPMന്റെ നിലപാടെന്തായിരുന്നു കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പല സ്ഥലങ്ങളിലും നിങ്ങൾ മത്സരിച്ച് 2000, 3000, 4000 വോട്ടുകൾക്ക് കിട്ടിയപ്പോൾ അവിടെ പരാജയപ്പെട്ടത് രാജസ്ഥാനിലടക്കം പരാജയപ്പെട്ടത് കോൺഗ്രസ്സാണ്. ബീഹാറിൽ ഞങ്ങളുടെ നിരവധി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാനുള്ള ആ മിനിമം വോട്ട് കൈയടക്കി കൊണ്ടുപോയത് CPM ആണ്. അതിനർത്ഥം CPM കോൺഗ്രസ്സിനെതിരാണെന്നാണോ? അല്ല, സ്വാഭാവികമായും ആ അവരുടെ പാർട്ടി നിലപാടനുസരിച്ച് അവർ മത്സരിക്കാൻ തീരുമാനിച്ച വോട്ടുകൾ, ആ വോട്ടുകളുടെ എണ്ണവും കോൺഗ്രസ്സിന് കിട്ടിയ വോട്ടുകളും കിട്ടിയാൽ കോൺഗ്രസ് ജയിക്കാമായിരുന്നു. അങ്ങനെ ജയിച്ചാൽ പല സംസ്ഥാനത്തും നമുക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമായിരുന്നു. ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്ക് ദേരിയ ഭൂരിപക്ഷത്തിലാണ് നമ്മൾ പരാജയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അതിനർത്ഥം അതല്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇവിടെ ഈ കോൺഗ്രസ്സിന് ആ പേരിൽ യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് ഏകപക്ഷീയമായി പ്രശാന്ത് പറഞ്ഞതിനെതിരായാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, കോൺഗ്രസ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചു വരവിൻ്റെ ഞാൻ ചോദിക്കട്ടെ, ഇതിലൊക്കെ അപ്പുറത്ത് ഛത്തീസ്ഗഡിൽ എന്താ ഉണ്ടായത്? ഛത്തീസ്ഗഡിൽ ഭരണത്തെ തകർക്കുവാൻ ആസാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ നിലപാടെടുത്തു. ഞങ്ങളതിനെ പൊളിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ അതിശക്തമായ ഇത് പുറത്തു കൊണ്ടുവരികയും ചെയ്തു. പണം കൊടുത്ത് EDA കാണിച്ച് കള്ളക്കേസുകൾ മെനഞ്ഞ് അവരെ ജയിലിലിടുമെന്ന് പേടിപ്പിച്ച് ആം ആദ്മിയുടെ പാർട്ടിയുടെ ഇനി പ്രശാന്തിലേക്കാണ് വരുന്നത്. പ്രശാന്ത്, BJPയിൽ നിന്ന് ഒരു വിളി വന്നാൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു ആൾക്കൂട്ടം തന്നെയുണ്ട് കോൺഗ്രസിനകത്ത്. ഇപ്പോഴത്തെ രാജ്യത്തെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ BJPയുടെ 70 MLAമാർ കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് ചേക്കേറിയവരാണ്. പണത്തിൻ്റെയും മറ്റ് പ്രലോഭനങ്ങളുടെയും അടിസ്ഥാനത്തിലെല്ലാം BJPയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഈ 70 MLAമാർ.
നാളെയും അതിന് മാറ്റമുണ്ടാകില്ല എന്ന് പറയാൻ കഴിയുമോ? നിലവിൽ സ്ഥിതി ഇതാണെങ്കിൽ നയിക്കാൻ ഒരാളില്ല, ആരിലാണ് കോൺഗ്രസ് വിശ്വാസം അർപ്പിക്കേണ്ടത്? ദിലീപ, ഇവിടെ ശ്രീ നിയാസ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ വല്ലാതെ ഏകപക്ഷീയമായി കോൺഗ്രസിനെ വിമർശിച്ചു എന്ന്. ഞാൻ അത് ഏകപക്ഷീയമായി വിമർശിച്ചതല്ല. ഇപ്പം സമീപകാലത്തെ കോൺഗ്രസിൻ്റെ ആ ഒരു പോക്ക് നമ്മൾ വിലയിരുത്തും. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ അവിടെ പോസിറ്റീവായി ആവുന്നു തന്നെ കാണുന്നില്ല. എല്ലാം പുറത്തേക്ക് വരുന്ന ഓരോ വാർത്തകളും നെഗറ്റീവ് വാർത്തകളാണ്. കോൺഗ്രസ് പിന്നോക്കം പോകുന്ന വാർത്തകളാണ് അനുദിനം പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ഏകപക്ഷീയമായി എന്നൊരു തോന്നൽ നിയാസിന് വരുന്നതാണ്. അതല്ലാതെ കോൺഗ്രസ് ദേശീയ തലത്തിൽ തകർന്ന് തരിപ്പണമാകണം എന്ന ഒരു ആഗ്രഹം വെച്ചു പുലർത്തുന്ന ആളൊന്നുമല്ല ഞാൻ. മറിച്ച് ഒരു മതേതര ചേരി ഇന്ത്യയിൽ രൂപപ്പെട്ട് വരണമെന്നും അത് നിലവിലെ ഇന്ത്യയുടെ ഈ പോക്കിനെ വർഗീയമായി ഇന്ത്യയെ ധ്രുവീകരിച്ചുകൊണ്ട് ഒരു 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 കൂട്ടം ആളുകൾ ഭരണത്തിൽ അങ്ങനെ തുടർന്ന് പോകുന്നതിനെ തടയണമെന്നും താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ദൗർഭാഗ്യവശാൽ അനുദിനം പിന്നോക്കമാണ്. അതിൻ്റെ ഒട്ടനവധി ഉദാഹരണങ്ങളാണ് ഞാൻ മുമ്പ് ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ നീലിമ ഇവിടെ പറഞ്ഞ പോലെ കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്ക്, ഇപ്പോൾ നിയാസ് മുമ്പേ ഛത്തീസ്ഗഡിൻ്റെ കാര്യം പറഞ്ഞു, ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നത്. അദ്ദേഹത്തിന് ഒരു വസ്തുപരമായ പിഴവ് വന്നതാണെന്ന് തോന്നുന്നു. അത് ഛത്തീസ്ഗഡ് അല്ല, ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ ഭരണകക്ഷി അവിടെ കോൺഗ്രസ് സഖ്യകക്ഷി മാത്രമാണ്, ഭരണ മുന്നണിയിലെ ഒരു ഘടകകക്ഷി മാത്രമാണ് കോൺഗ്രസ്. അവിടെ ജെ എം എം ആണ് ഭരിക്കുന്നത്. ആ ജാർഖണ്ഡിലെ ജെ എം എം സർക്കാരിനെ അട്ടിമറിക്കാൻ, ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മൂന്ന് കോൺഗ്രസ് എം എൽ എമാരെ വിലക്കെടുക്കാൻ ഈ ബി ജെ പി ശ്രമിച്ചതിൻ്റെ വാർത്തയാണ് നമ്മൾ പുറത്തു വന്നത്. ബംഗാളിൽ നിന്ന് 49 ലക്ഷം രൂപ സഹിതം ഈ മൂന്ന് എം എൽ എമാരെ, മൂന്ന് കോൺഗ്രസ് എം എൽ എമാരെ കൈയോടെ പിടികൂടുകയാണ്. 49 ലക്ഷം രൂപ, ആലോചിച്ച് നോക്കുക, 49 ലക്ഷം രൂപയ്ക്കാണ് മൂന്ന് കോൺഗ്രസ് എം എൽ എമാരെ വിലക്കെടുക്കാൻ ബി ജെ പിക്ക് പറ്റുന്നത്. അത് ഏറ്റവും സമീപ കാലത്തെ ഉദാഹരണം. ഗോവയിൽ നമ്മൾ കണ്ടതാണ്, ഇലക്ഷനും മുമ്പായിട്ട്, നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും കൊണ്ടുപോയിട്ട് പ്രതിജ്ഞ എടുപ്പിച്ചു, ജയിച്ചു വന്നാൽ ഞങ്ങൾ കൂറുമാറില്ല, ബി ജെ പിയിലേക്ക് പോവില്ല എന്ന മട്ടിൽ. ഇലക്ഷന് ശേഷം എന്തായാലും കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരാൻ പറ്റിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഒരു മാസം മുമ്പ് വന്ന വാർത്തകൾ എന്താണ്? കോൺഗ്രസ് എം എൽ എമാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകാൻ സജ്ജമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആ കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കാൻ തക്കം ഒരു സംഘത്തെ കിട്ടിയില്ല. അതുകൊണ്ട് മാത്രം തൽക്കാലം അത് ബി ജെ പി അത് അവിടെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഏത് നിമിഷവും അത് സംഭവിക്കാം. അത് എത്രയോ സംസ്ഥാനങ്ങളിൽ ഇത് കാണുന്നതാണ്, ബി ജെ പിയിൽ നിന്ന് കൂട്ടത്തോടെയുള്ള ഒഴുക്ക്. ഇപ്പോൾ ഹിമാചലിൽ 2 MLA ഈ വർഷം ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ്, 2 MLA ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയി. ഗുജറാത്തിൽ എത്രയോ എം എൽ എമാർ ബി ജെ പിയിലേക്ക് കൂറുമാറുന്നു. അങ്ങനെ ബി ജെ പി ഒന്ന് വിരലിഞ്ഞൊടിച്ചാൽ പോകാൻ പറ്റുന്ന രീതിയിൽ കൂട്ടമായി നിൽക്കുകയാണ് ഈ കോൺഗ്രസ് എം എൽ എമാർ അല്ലെങ്കിൽ കോൺഗ്രസ് ജനപ്രതിനിധികളെല്ലാം. പ്രശാന്ത്, മതേതര ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇവിടെ നിന്നും അപ്രത്യക്ഷരാകണമെന്നോ ഇവിടെ കോൺഗ്രസ് ഇല്ലാതാകണമെന്നോ ഇവിടെ ജനാധിപത്യവും മതേതരത്വവും പുലരണമെന്ന് വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി പോലും അത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ടാകില്ല. ഇവിടെ 2024 ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിന് നേതൃത്വം തന്നെ വഴിമരുന്നിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ നിയാസ് അത് ചൂണ്ടിക്കാട്ടാതിരിക്കാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് സാധിക്കുമോ? വളരെ ചുരുക്കി അദ്ദേഹം മറുപടി പറയും. നോക്കൂ പ്രശാന്ത് പറഞ്ഞല്ലോ, ഒരു കാര്യം കൂടി പറയാം. ചിന്തൻ ശിബിരത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഭാരത് ജോഡോ യാത്ര. അത് ഞങ്ങൾ പ്രീപോൺ ചെയ്തതാണ്. പ്രീപോൺ ചെയ്തതിനർത്ഥം നമ്മൾ പിറകോട്ട് പോയി എന്നല്ല, നമ്മൾ അതിനേക്കാളും സ്പീഡിൽ പോയി. തീരുമാനമെടുത്തതിനെക്കാട്ടും 3 മാസം മുമ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന തീരുമാനമാണ്. പിന്നെ അങ്ങ് പറഞ്ഞത് ശരിയാണ്, ജാർഖണ്ഡിലാണ്. പക്ഷേ ജാർഖണ്ഡിൽ മാത്രമല്ല, ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ഗുജറാത്തിലും അവർ വലിയ രീതിയിലുള്ള എം എൽ എമാരെ എതിരായി കള്ളക്കേസുകൾ കൊടുക്കുമെന്ന് പറഞ്ഞു ഇ ഡി ഉപയോഗിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞു ചോറ് ഇവിടെ കൂറ അവിടെ എന്നുള്ള നിലപാടാണ് സി പി എം എടുക്കുന്നത്. അതിനൊരു കാരണം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞു, താങ്കളും പറഞ്ഞു, ഞങ്ങൾക്കിവിടെ മതേതര ചേരി നിലനിന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അന്ധമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയേ വേണ്ടത്. അല്ലാണ്ട് കോൺഗ്രസിലെ ശക്തി കുറയ്ക്കുവാൻ, കോൺഗ്രസിനെ നെഗറ്റീവാക്കുവാൻ, കോൺഗ്രസ് ശക്തി നെഗറ്റീവൈസ് ചെയ്യാൻ ഉള്ള പ്രചരണത്തിൻ്റെ ഭാഗമാക്കുകയല്ല വേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മതേതര ചേരി ആണ് ഞങ്ങൾക്ക് താല്പര്യം, മതേതര ചേരി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സന്തോഷമുണ്ടെന്ന് പറയുകയും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നീ 2 പേരുകളിലേക്ക് മാത്രമായി കോൺഗ്രസ് ചുരുങ്ങുകയാണ്. ഇതാണ് ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2024 ഇങ്ങനെ പോയാൽ കോൺഗ്രസ് എവിടെയെത്തും എന്ന വലിയ ചോദ്യമാണ് ദേശീയ രാഷ്ട്രീയം ഉയർത്തുന്നത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് PM നിയാസ്, പ്രശാന്ത് എന്നിവർ.